എന്നെങ്കിലും എന്നെങ്കിലും നിങ്ങൾക്ക് സമയം കിട്ടുകയാണെങ്കിൽ, അവസരം കിട്ടുകയാണെങ്കിൽ, സൗകര്യം കിട്ടുകയാണെങ്കിൽ ആൻഡമാൻ നിക്കോബാർ ഐലൻഡിലേക്ക് പോകണം. ചെന്നൈയിൽ നിന്ന് ധാരാളം ഫ്ലൈറ്റുകളുണ്ട്. അവിടെ പോയാൽ ധാരാളം സൗകര്യങ്ങളുമുണ്ട്. ഒന്നോ രണ്ടോ മൂന്നോ ദിവസം ആൻഡമാൻ നിക്കോബാർ ഐലൻഡിൽ അസാധാരണമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ബംഗാൾ ഉൾക്കടൽ പൂർണ്ണമായിട്ടും ഭാരതത്തിൻ്റെ അധീനതയിൽ തന്നെ നിലനിർത്താൻ സാധിക്കുന്ന വിധത്തിൽ ആൻഡമാൻ നിക്കോബാർ ഐലൻഡുകൾ മാറിക്കൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് അടുത്ത കാലത്ത്, രണ്ട് ദിവസം മുമ്പ് ജപ്പാൻ്റെ സഹകരണത്തോടുകൂടി നമ്മുടെ ഒരു വലിയ നേവൽ വിങ് തന്നെ, എയർഫോഴ്സിൻ്റെ നേവലിൻ്റെ വിങ്ങും ആൻഡമാനിൽ വരുന്നുണ്ട്. അവിടെ ചെന്ന് നമ്മൾ കാണേണ്ടത് സെല്ലുലാർ ജയിലാണ്. ആ സെല്ലുലാർ ജയിലിലെ ഒരു മുറി ആനയ്ക്ക് പോലും അനങ്ങാൻ പറ്റാത്ത കമ്പി കൊണ്ട് രണ്ട് വാതിലുകൾ വെച്ച് ഒരു മനുഷ്യനെ അതിനകത്ത് ബന്ധിപ്പിച്ചിരുന്നു. 24 മണിക്കൂറും അവിടെ ജ്വലിക്കുന്ന ഒരു വിളക്കുണ്ട്. അതാണ് വീര സവർക്കറുടെ മുറി. അദ്ദേഹത്തിനെ നരകയാതന അനുഭവിച്ച് ഭ്രാന്ത് പിടിപ്പിച്ചാ കൊന്നത്. അദ്ദേഹം മാത്രമാണ് ഒരു കാര്യം തീരുമാനിച്ചത്, തൻ്റെ ജീവിതം മുഴുവനും ജയിലിൽ നരകയാതന അനുഭവിച്ച് കഴിയുന്നതിന് പകരം, അവിടെ കിടന്ന് മരിക്കുന്നതിന് പകരം, ജനിച്ചു, രാഷ്ട്രത്തിന് വേണ്ടി കുറച്ച് വർക്ക് ചെയ്തു, അതിൻ്റെ അടിസ്ഥാനത്തിൽ ദേശദ്രോഹി എന്ന ലേബൽ വന്നു, അകത്തിട്ട് തൂക്കിക്കൊല്ലുകയോ അല്ലെങ്കിൽ രോഗം വന്ന് മരിക്കുകയോ ചെയ്യുന്നതിന് പകരം 17 പ്രാവശ്യം ബ്രിട്ടീഷുകാർക്ക് മാപ്പ് എഴുതി കൊടുത്തു. 17 പ്രാവശ്യവും പുറത്ത് വന്ന് രാഷ്ട്രത്തിന് വേണ്ടി നിരന്തരം 24 മണിക്കൂർ പ്രവർത്തിച്ചു. പിന്നെയും ജയിലിൽ പോയി, പിന്നെയും മാപ്പ് എഴുതി കൊടുക്കും, പിന്നെയും പുറത്ത് വന്നിട്ട് ഹിന്ദുക്കളെ, ഭാരതീയരെ അസാധാരണമാം വിധത്തിൽ മോട്ടിവേറ്റ് ചെയ്യും, പിന്നെയും അകത്തിടും. അങ്ങനെ ഒരു മിനിറ്റ് പോലും രാഷ്ട്രത്തിന് വേണ്ടി അല്ലാതെ ഉപയോഗിക്കാത്ത ഒരു മനുഷ്യൻ ഒരിക്കൽ പറഞ്ഞു, എന്നാണോ ഹിന്ദു, ഞാൻ ഹിന്ദുവാണെന്ന അഭിമാനത്തോടുകൂടി പറഞ്ഞ് ഹിന്ദുക്കളുടെ കാര്യത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും വാദിക്കുകയും ചെയ്യുന്നത്, അന്ന് മറ്റ് ഭാരതീയരും ലോക ജനതയും തല ഉയർത്തി നിന്ന് ഹിന്ദു ധർമ്മത്തോട് ആദരവും അതുപോലെ പ്രണാമവും അർപ്പിക്കും. ഹിന്ദു, ഞാൻ അഭിമാനത്തോടുകൂടി ഹിന്ദുവാണെന്ന് പറയും. ശരീരത്തിൽ പൂണൂലിടാൻ പോലും അവൻ ധൈര്യം കാണിക്കും, മടിക്കില്ല. എന്നാണോ ഹിന്ദു ഹിന്ദുവാണെന്ന് അഭിമാനത്തോടുകൂടി പറയുന്നത്, ഇന്ന് നമുക്കത് കൃത്യമായിട്ട് കാണാം. എത്ര ക്ഷേത്രങ്ങൾ പുനരുദ്ധരിക്കുന്നു ഗവൺമെൻറ് ചെലവിൽ, ഒരാളും എതിർക്കുന്നില്ല. എത്ര ആത്മീയ പ്രവർത്തികളിൽ ഭരണാധികാരികൾ പങ്കെടുക്കുന്നു, ഒരാളും എതിർക്കുന്നില്ല. എത്ര ക്ഷേത്ര ദർശനങ്ങൾ നടത്തുന്നു ഭരണാധികാരികൾ, ഒരാളും എതിർക്കുന്നില്ല. ശരിക്ക് ഈ നാടിൻ്റെ പൈതൃകത്തോട് ഏറ്റവും അധികം അവഹേളനം കാണിച്ച കമ്മ്യൂണിസ്റ്റുകാർ, ഇപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഹിന്ദുക്കൾ ഇല്ലാതെയായി വരുന്നു. മുഴുവനും SDPI, പോപ്പുലർ ഫ്രണ്ടും മറ്റുള്ളവരും. ക്രിസ്ത്യാനികൾ നേരത്തെ തന്നെ അതിൽ നിന്ന് മാറിയിട്ടുണ്ട്. ഹിന്ദുക്കൾക്ക് ബോധം വന്നു തുടങ്ങി. ഹിന്ദു ധർമ്മത്തെ അവഹേളിക്കാൻ ഒരു ഹിന്ദു പാർട്ടിയായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിലനിൽക്കണ്ട. അവർ ഹിന്ദു ധർമ്മത്തിൻ്റെ കാര്യത്തിലും ക്ഷേത്ര കാര്യത്തിലും പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും പ്രവർത്തിക്കുന്നു, ആചാരങ്ങൾ അനുഷ്ഠിക്കുന്നു, ഹിന്ദു ധാർമ്മിക മൂല്യങ്ങൾ ജീവിതത്തിൽ പകർത്തുന്നു. നിങ്ങൾക്കറിയാൻ സാധിക്കും, സ്റ്റാലിൻ്റെ ഭാര്യ പോലും ഒരു പ്രോട്ടോക്കോളും ഇല്ലാതെ എത്ര അമ്പലങ്ങളിലേക്കാണ് പോകുന്നത്. നമ്മുടെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ നേതാക്കന്മാരുടെയും എല്ലാം ഭാരതമെമ്പാടും, കേരളത്തിൽ കുറച്ച് കുറവാണെങ്കിലും, ഹിന്ദു കാര്യങ്ങൾ ചെയ്യാനും പറയാനും ക്ഷേത്രത്തിൽ പോകാനും പ്രണമിക്കാനും, അത് പ്രസിഡൻ്റാണെങ്കിലും പ്രധാനമന്ത്രിയാണെങ്കിലും മന്ത്രിമാരാണെങ്കിലും MPമാരാണെങ്കിലും എല്ലാവരും അഭിമാനത്തോടുകൂടി ചെയ്യുമ്പോൾ ഭാരതം അസാധാരണമായി മാറുന്നു. 300, 350, 400 വർഷങ്ങൾക്ക് മുമ്പ് അടച്ചിട്ട അമ്പലങ്ങൾ അതെല്ലാം തുറക്കുന്നു, നവീകരിക്കപ്പെടുന്നു, പ്രത്യക്ഷമായിട്ട് പരോക്ഷമായിട്ട് ജനങ്ങളുടെ സഹായത്താൽ. വീര സവർക്കർ പറഞ്ഞ വരി ഓർമ്മിപ്പിക്കുന്നു, എന്നാണോ ഹിന്ദുവാണ് ഞാൻ എന്ന് തല ഉയർത്തി നിന്ന് ഹിന്ദുക്കൾ പറയുന്നത്,
അന്ന് ഭാരതം മാറും, ലോകം ഭാരതത്തിൻ്റെ മുമ്പിൽ തലകുനിക്കും. ഒരു യാത്രയിലെ എല്ലാം നമ്മുടെ വേദങ്ങളും ഉപനിഷത്തുക്കളും ഭാരതീയ പൈതൃകവും ഋഷിമാരും നമ്മുടെ നദികളെക്കുറിച്ചും അതുപോലെ സ്പിരിച്വൽ പിൽഗ്രിമേജിനെ കുറിച്ചും ആണെന്ന് പറയുന്നത്. ഇന്ന് ലോകത്തിനെ കാണിക്കുന്നതും ലോകത്തെ അറിയിക്കുന്നതും ഭാരതത്തിൻ്റെ നന്മകളാണ്. ഇന്ന് താജ്മഹാളൊന്നും അല്ല, ശവകുടീരമൊന്നും ഒന്നും അല്ല, അതൊന്നും കാണാൻ ആർക്കും താല്പര്യമില്ല. ഇവിടെ എത്രയോ പേര് വരുന്നുണ്ടല്ലോ അവർക്ക് താജ്മഹാൾ കാണാൻ. അത് ഏതാണ്ട് അവസാനമായിട്ട് കണ്ടത് അമേരിക്കൻ പ്രസിഡൻ്റ് ട്രംപറ്റാണ്. ട്രംപ്, ഞാൻ ട്രംപറ്റ് എന്ന് വെറുതെ പറഞ്ഞതാണ്. അപ്പോൾ അതിനുശേഷം ഈ താജ്മഹാൾ കാണാനായിട്ട് ആരും വന്നിട്ടില്ല. ബാക്കി അവർ എന്ത് കാണുന്നുണ്ടെങ്കിലും ഈ അമേരിക്ക, ഇംഗ്ലണ്ടിലെ പ്രധാനമന്ത്രി ബോറിസ് ജോൺസൺ ഇന്നലെ ആ സ്വാമിനാരായണ സന്യാസിമാർ അങ്ങേർക്ക് തലപ്പാവ് കെട്ടിക്കൊടുക്കുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു. ഒരു ഇംഗ്ലണ്ട് ഭാരതം ഭരിച്ച് ചവിട്ടി മെതിച്ച ബ്രിട്ടൻ പ്രധാനമന്ത്രി തലപ്പാവ് കെട്ടുന്നു സ്വാമിനാരായണ ക്ഷേത്രത്തിലെ സന്യാസിമാരെ പോലെ വെളുത്ത തലപ്പാവ്. അതിനങ്ങേര് നിന്നുകൊടുക്കാണ്. നമ്മുടെ പ്രധാനമന്ത്രി സിഖുകാരുടെ തലപ്പാവ് ധരിക്കുന്നു, അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ആത്മീയ ആചാര്യന്മാരുടെ വേഷഭൂഷാദികൾ ആ സമുദായം പറയുന്നതനുസരിച്ചിട്ട് ചെയ്യുന്നു എന്നുള്ളത് മനസ്സിലാക്കാം. ഇത് ഇദ്ദേഹത്തിൻ്റെ ചുറ്റും ആൾക്കാരിൽ നിന്ന് ഒരു സെക്യൂരിറ്റിക്കാരും ഇല്ല, ഇന്നലെ കണ്ടതാണ്. അപ്പം നമ്മളാവാൻ ഭാരതം ധാരാളം പേര് ആഗ്രഹിക്കുന്നു. അവർ കേട്ടിരിക്കുന്നതും കണ്ടിരിക്കുന്നതും രണ്ട് മതങ്ങളെ കുറിച്ചിട്ടാണ്. ഇസ്ലാം, അതിപ്പോൾ എവിടെ നിൽക്കുന്നു എന്ന് എല്ലാവർക്കും അറിയാം. ക്രിസ്ത്യൻ, അത് എത്രത്തോളം എത്തി എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഇനി ഒരു ഉയർത്തെഴുന്നേൽപ്പ് ഭാരതത്തിൻ്റെതാണ്. 20th century ബിലോങ്സ് ടു യു അമേരിക്കൻസ് ആൻഡ് വേർ ആസ് 21st century ബിലോങ്സ് ടു വി ഇന്ത്യൻസ് എന്ന് മിഷിഗണിൽ വെച്ച്, നാർബറിൽ വെച്ച് സ്വാമി വിവേകാനന്ദൻ അമേരിക്കൻ പത്രക്കാരോട് പറഞ്ഞു, ഡിയർ ഫ്രണ്ട്സ്, 20th century ബിലോങ്സ് ടു യു അമേരിക്കൻസ് വേർ ആസ് 21st century ബിലോങ്സ് ടു വി ഇന്ത്യൻസ്. വി ഇന്ത്യൻസ്, വി ഹിന്ദുസ്. ഇവിടെ ഇസ്ലാം പഠിക്കാനൊന്നും വിദേശത്ത് ആരും വരുന്നില്ല. ക്രിസ്ത്യാനികളെ പഠിക്കാനൊന്നും ഇവിടെ ആരും വരുന്നില്ല. മദർ തെരേസ ഭാരതത്തെ സേവിച്ചത് ഭാരതീയരോടുള്ള ഇഷ്ടം കൊണ്ടൊന്നുമല്ല. അവരുടെ ജന്മനാട്ടിൽ എല്ലാവരും ക്രിസ്ത്യാനികളാണ്, കൺവെർട്ട് ചെയ്യേണ്ട കാര്യമില്ല. ഇവിടെ വർക്ക് ചെയ്താൽ 29,000 പേർക്ക് സെൻറ്റ് പീറ്ററുടെ ടിക്കറ്റ് കൊടുക്കാം. ഭാരതത്തോടുള്ള സ്നേഹ ബഹുമാനമൊന്നുമല്ല. രാഷ്ട്രീയക്കാരെ പിടിച്ചാൽ ഇഷ്ടം മാതിരി പൈസ ഉണ്ടാക്കാം, ആരിൽ നിന്നും ഉണ്ടാക്കാം, ഭാരതീയരെ കൺവെർട്ട് ചെയ്യാം, അങ്ങനെ നോബൽ സമ്മാനം വാങ്ങിക്കാം, പോപ്പിൻ്റെയും ബാക്കിയുള്ളവരുടെയും ഒക്കെ നല്ല ഗുഡ് ബുക്കിൽ വരാം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അവർ വന്നത്. പക്ഷേ ചിത്രം മാറുന്നു, കാലം മാറുന്നു. തല ഉയർത്തി നിന്ന് ഹിന്ദു ഹിന്ദുവാണെന്ന് പറയുന്നു. ഹിന്ദു അല്ലാത്തവരും ഹിന്ദു ധർമ്മത്തിൻ്റെ കൂടെ നിൽക്കാനും ഹിന്ദു രാഷ്ട്രം വരണമെന്ന് വാദിക്കാനും വരെ തയ്യാറായിക്കൊണ്ടിരിക്കുന്ന ഒരു മാറ്റം ഓരോ ദിവസവും കാണാം. ഇതാണ് വീര സവർക്കർ പറഞ്ഞത്. 17 പ്രാവശ്യം പുറത്തു വന്ന് രാഷ്ട്രത്തിന് വേണ്ടി പ്രവർത്തിച്ച്, അവസാനം ഭ്രാന്ത് പിടിച്ച് വേദന കൊണ്ട് പൊളഞ്ഞു മരിച്ച ആ മനുഷ്യൻ അന്ന് പറഞ്ഞത് എത്ര ഗംഭീരമായിരിക്കുന്നു ഇന്ന് എന്നുള്ളത് സത്യസന്ധമായി ജനങ്ങൾ അറിയാതിരിക്കാൻ നെഹ്റുവിൻ്റെ കുടുംബം ചെയ്യേണ്ട ദുഷ്ടപ്രവർത്തികളെല്ലാം ചെയ്തു. ഇപ്പോൾ നെഹ്റുവിൻ്റെ കുടുംബത്തിലാൾ പബ്ബിലൂടെയും ബാക്കി പലതിലൂടെയും നടക്കുന്നതും അത് കാലം കൊടുത്ത ശാപം, കാലം എഴുതിവെച്ച കാത്തുവെച്ച കാവ്യനീതി എന്നുള്ളതല്ലാതെ അതിൽ കൂടുതൽ പറയാനില്ല. ഏതായാലും ആ കുടുംബത്തിലെ പലരും അമ്പലത്തിൽ പോകുന്നുണ്ട്, ഗംഗാരത്തി നടത്തുന്നുണ്ട്, ഗംഗാസ്നാനം നടത്തുന്നുണ്ട്, മൃത്യുഞ്ജയ മന്ത്രം ചൊല്ലുന്നുണ്ട്. പട്ട കത്തോലിക്ക ക്രിസ്ത്യൻ, റോമൻ കത്തോലിക്ക ക്രിസ്ത്യൻ ആയിട്ടുള്ള അമ്മച്ചിയുടെ മക്കളെല്ലാം ഇന്ന് ഹിന്ദു ധർമ്മത്തിൻ്റെ വാക്കുകളും വരികളും മന്ത്രങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എടുത്താലേ ഹിന്ദുവിൻ്റെ വോട്ട് കിട്ടുള്ളൂ എന്ന ലെവലിലേക്ക് എത്തിയപ്പോഴത്തേക്കും തിരിച്ചറിഞ്ഞു തുടങ്ങി. ബാക്കിയുള്ളവരും അത് ചെയ്യും. വീര സവർക്കറുടെ വരികൾ ഓർമ്മിക്കാനുള്ള ഒരു ദിവസം, എല്ലാ ദിവസവും അദ്ദേഹത്തിൻ്റെ വരികൾ ഓർമ്മിക്കാൻ ഇന്ന് ഞാൻ പറഞ്ഞു. ഏതായാലും ധന്യമായ ധന്യമായ ഈ വരികളെല്ലാം നമുക്ക് ആവേശം നൽകട്ടെ. നമ്മുടെ നാടിൻ്റെ നന്മകൾ ലോകത്തിലെത്തിക്കുക, നാടിനെക്കുറിച്ച് പറയുന്ന തിന്മകളും ലോകത്തിലെത്തിക്കുക. ഏത് ശരി ഏത് തെറ്റെന്ന് ഭാരതീയരായ ഭാരതത്തെ സ്നേഹിക്കുന്നവർ തിരിച്ചറിയട്ടെ. പ്രണാമം, നമസ്കാരം.